തെരുവുനായവന്ധ്യകരണം കുടുംബശ്രീയെ ഏൽപ്പിച്ചതോടെ പ്രതിസന്ധിയിലായി വയനാട്ടിലെ എബിസി പദ്ധതി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വന്ധ്യംകരണ പദ്ധതിയാണ് അവസാനിപ്പിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ കുടുംബശ്രീയിലെ 2000 അംഗങ്ങൾക്ക് എബിസി പദ്ധതിയിൽ പരിശീലനം നൽകണമെന്ന സർക്കാർ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 720 തെരുവുനായ്ക്കളെയാണ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വന്ധ്യംകരിച്ചത്. ഇതിനായി ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തുകളും ചേർന്ന് 44.5 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കാനുള്ള സർക്കാർ നിർദ്ദേശം എത്തിയത്. ഇതോടെ ജില്ലയിൽ നടന്നു വന്നിരുന്ന എബിസി പദ്ധതി നിലച്ചു. കുടുംബശ്രീക്ക് പുറമെ എബിസി പദ്ധതി നടപ്പാക്കാനുള്ള ചുമതല ജില്ലാ പഞ്ചായത്തുകൾക്ക് കൂടി നൽകണമെന്നാണ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യം. ട്രെയിൻ ചെയ്ത 28 പേരുണ്ട് എന്നാണ് വയനാട് ജില്ലയിൽ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കതിലൊരു പ്രായോഗികമായി അത് നടപ്പിലാക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്ന് ഒരു തലക്ക് ഒരു വഴിക്ക് ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊരു വഴിക്ക് കുടുംബശ്രീ ചെയ്യുന്നുണ്ട്. അവരും കൂടി ചെയ്താലും തീരാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ നാട്ടിൽ, അത്തരത്തിൽ ചെയ്താൽ നന്നാകുമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഒരു നായയെ പിടികൂടി വന്ധ്യംകരിച്ച് തിരികെ വിടുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2100 രൂപ കുടുംബശ്രീക്ക് നൽകണം. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 2000 പേർക്ക് എബിസി പദ്ധതിയിൽ പരിശീലനം നൽകണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. എന്നാൽ ഇതുവരെ 306 പേർക്ക് മാത്രമാണ് പരിശീലനം ലഭിച്ചത്. വയനാട്ടിൽ നിന്ന് പരിശീലനം നേടിയ 31 പേരിൽ 28 ആളുകൾ മാത്രമാണ് പദ്ധതിയോട് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. വന്ധ്യംകരണം നടത്താൻ ജില്ലയിലെ മൃഗാശുപത്രികളിൽ സൗകര്യങ്ങളുമില്ല. വയനാട്ടിൽ നിന്ന് സിനോജ് തോമസ്, മനോരമ ന്യൂസ്.